ഹലോ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ അമ്മായിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മകളിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ 12 പിള്ളേരാന്ന് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 11-ാമത്തെയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഞങ്ങൾ ഏകദേശം ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 7 പൊതി കെട്ടണം, ഫാദറിൻ്റെ പൊതി കെട്ടണം. അത് വലിയൊരു പാത്രത്തിനകത്ത് ഓരോ കറി ഓരോ പിന്നെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടി അതിങ്ങനെ വെച്ചേക്കും. ചാറ് കറിയൊക്കെ വേറെ പാത്രത്തിൽ അങ്ങനെയാണ്. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇലയ്ക്കകത്ത് കറിയൊക്കെ സൈഡിലിങ്ങനെ വെച്ച് കെട്ടിത്തരും. അപ്പോൾ രാവിലെ അമ്മ 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി ഇങ്ങനെ പൊതി വെച്ചേക്കും. ഞങ്ങളതുകൊണ്ട് ഓടും, രാവിലത്തെ ബസ്സിന് കയറി പോകണം. ഞാൻ കോട്ടയം സെയിൻ്റ് ആൻസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പോവുകയായിരുന്നു. അപ്പോഴത്തേന് ആ ഉച്ചയാകുമ്പോഴത്തേന് അപേക്ഷിച്ച് ആ പൊതി തുറക്കുമ്പോഴത്തെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എൻ്റെ ദൈവമേ! വിശപ്പും പിന്നെ ഇതിൻ്റെ മണവും എല്ലാം കൂടെ കൂടി എൻ്റെ പൊന്നെ അറിയത്തില്ല. കഴിച്ചാലും കഴിച്ചാലും ചോറ് തീരാറാകുമ്പോഴത്തേക്കും തീർന്നു പോയല്ലോ, കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് അന്നേരമൊക്കെ ഓർക്കുമായിരുന്നു. ഇപ്പോഴത്തെ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ എന്തൊരു ഡിമാൻഡാണ് അല്ലേ. ഹോട്ടലിലും എവിടെയും പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് അല്ലേ. അന്ന് ഇലയിലൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ആ മണം, അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ടേസ്റ്റും ഭയങ്കരമാണ്. അന്ന് എൻ്റെ അമ്മ ഇങ്ങനെ രാവിലെ പൊതി കെട്ടിട്ടുണ്ട്, നേരത്തെ കുറച്ച് കറിയൊക്കെ കരുതി വെക്കണ്ടേ. അന്ന് എൻ്റെ അമ്മ ഇങ്ങനെ പല പല അച്ചാറിട്ട് വെക്കുമായിരുന്നു. ആ ഒരു ടേസ്റ്റൊക്കെയാണെന്ന് തോന്നി ഞങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. പല കുറേ അച്ചാറുണ്ടാക്കി വെക്കും, തലേ ദിവസം കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് വെക്കും. പിന്നെ ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടായിരുന്നു, കരിനെല്ലിക്ക. ഞാനത് പലയിടത്തും തപ്പി നോക്കട്ടെ, എനിക്ക് ആ ഒരു കരിനെല്ലിക്ക കിട്ടിയിട്ടില്ല. എങ്ങാണ്ട് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചു കഴിച്ചിട്ട് എനിക്ക് ആ എൻ്റെ അമ്മയുടെ ആ കരിനെല്ലിക്കയുടെ ടേസ്റ്റ് വന്നേയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കാമെങ്കിൽ എനിക്കും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ പല പല പരീക്ഷണങ്ങൾ നടത്തി. ഒരു മാസത്തിന് മുമ്പ് ഞാൻ കരുതല്ലിക്ക ഇട്ടു. കരുതല്ലിക്ക ഇട്ടിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ ആ മണവും രുചിയും എല്ലാം കിട്ടി. ഓ, അത് അതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടോ. അത് അത് ആ ചോറിനകത്തോട്ട് പൊതിച്ചോറിനകത്ത് നോക്കുമ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ ആ വെള്ളച്ചോറ് മുഴുവൻ ഇങ്ങനെ കറുത്തിരിക്കും. എന്നിട്ട് ഈ കുരുമുളകൊക്കെ, നമ്മൾ കുടിമുളകൊക്കെ അതേന്ന് അടർത്താതെ ആ കുടിമുളകൊക്കെ അതുപോലെ പറിച്ചിടുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം, അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഞാൻ ഉണ്ടാക്കിയത് കാണിക്കുകയും ചെയ്യാം. അതിൻ്റെ രുചിയും മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് നമ്മൾ മൺകലത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മൺകലത്തിൽ ഒരു ഏകദേശം ഒരു ലോങ് പ്രോസസ്സാണ്, ഏകദേശം 1 മാസത്തോളം എടുക്കും അതൊന്ന് ശരിക്കായി വരാൻ. പക്ഷേ അത് പൂപ്പലും പിടിക്കുകയല്ല, ഒന്നും പിടിക്കുകയല്ല, അത്ര നല്ല ടേസ്റ്റായിട്ട്. ഇതിങ്ങനെ ഇരിക്കും തോറും ഇങ്ങനെ കറുത്ത് 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 കറുത്ത വരും, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് നെല്ലിക്കാന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അതെങ്ങനെ നിന്നാലും ഇത് കഴിക്കും. പച്ചയല്ലാതെ പച്ചയും ഉപ്പും കൂട്ടി കഴിക്കും, പിന്നെ ചുമ്മാ ഉപ്പിനകത്തിട്ടത് കഴിക്കും, ഇതുപോലെ കഴിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേൻ നെല്ലിക്ക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം ഞാനൊരു നെല്ലിക്ക ഉപ്പിലിട്ട് തിന്ന് കയന്താരി എല്ലാം കൂടെ കൂട്ടി അതിൻ്റെ എരിവുണ്ട് എനിക്ക് പറഞ്ഞാൽ. ഞാൻ വർത്തമാനം പറയുമ്പോൾ എനിക്കൊരു എരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കരിനെല്ലിക്ക കൂട്ടി ചോറുണ്ണാൻ പോവാണ്, നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ആ കരിനെല്ലിക്ക ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ചോറുണ്ടാലോ. ക്യാബേജ് തോരനും കരിനെല്ലിക്കയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് കരിനെല്ലിക്ക ഉള്ളപ്പം പിന്നെ വേറെ ഇത് ഷോൾ ഇതേ ഉടക്കിയല്ലോ. അപ്പം കേട്ടോ, ചോറും കരിനെല്ലിക്ക. അയ്യോ, എൻ്റെ അമ്മയുടെ കരിനെല്ലിക്കയുടെ ഓർമ്മകൾ എനിക്ക്. അപ്പം ഇത് ഒരു ശകലം നല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ കുരുമുളകൊക്കെ നമ്മൾ അതോടെ അടുത്തിടുന്നതല്ലേ, അപ്പോൾ അതൊക്കെ അതുപോലെ കിടക്കും. അതൊക്കെ എടുത്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഓ, അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട, ചെയ്യാത്തവർ ചെയ്യണം.
പിന്നെ എല്ലാവരും അത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ ഒന്ന് കയറ്റി വിട്ടേക്കണം കേട്ടോ, മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറയുക. പിന്നെ ആർക്കെങ്കിലും കരുതല്ലിക്ക വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ലോങ് പ്രോസസ്സായതുകൊണ്ട് നമുക്കതിൻ്റെ എക്സ്പെൻസ് ഒന്നും കിട്ടിയില്ലേ, മുതലാകത്തില്ല. അതുകൊണ്ട് പിന്നെ നല്ല ക്ഷമയും വേണം ഇതിനുണ്ടാക്കാൻ. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വിൽക്കാൻ റെഡിയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ കേട്ടോ ചോറ് കറുത്തത് കണ്ടോ, ഇവനെ അങ്ങോട്ട് ഉരുട്ടി വലോട്ട് വെച്ചാണല്ലോ. ഹാ ഹാ ഹാ, അയ്യോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ. പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതൊന്ന് കഴിക്കണം കേട്ടോ. അതുപോലെ ഇത് നല്ലെണ്ണയ്ക്കകത്തേ നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. അതിൻ്റെ ഒരു അതും അതിൻ്റെ കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും കാന്താരിയുടെയും ഓ എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ. എത്ര കഴിഞ്ഞു നമ്മൾ ഒത്തിരി ചോറുണ്ട് പോവും. അവിടെ ഞാൻ കുറച്ച് കുറച്ച് ചോറേ എടുക്കുള്ളൂ, കാരണം നമ്മൾ ഒത്തിരി ചോറുണ്ട് പോവും. ചോറിട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വേറെ ഇല്ലേ. അപ്പം കുറച്ച് കുറച്ച് ചോറെടുത്ത് കഴിക്കാം. എൻ്റെ കൂടെ നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കും നന്നായിരിക്കും, നല്ലത് എൻ്റെ നോട്ടത്തിൽ കേട്ടോ. വെറും കഞ്ഞിയൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കഞ്ഞിക്കകത്തോട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കലക്കണം. ഇപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എന്നിട്ട് കറുത്തിരിക്കുന്നിട്ട് അതങ്ങോട്ട് കുടിക്കണം. ആ ഒന്നൊരു ടേസ്റ്റാണോ പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം, മറക്കില്ലേ കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ അമ്മയുടെ കരുനെല്ലിക്ക, എൻ്റെ അമ്മ സ്വർഗത്തിൽ നിന്ന് അമ്മേനെ നോക്കുന്നുണ്ടാവൂല്ലേ. അമ്മ ഞാൻ ക്യാൻസർ കഴിഞ്ഞും ഇങ്ങനെ ജീവിച്ചിരിക്കുകയെന്നല്ല, എല്ലാവരോടും സന്തോഷമായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കൊരു പ്രശ്നമില്ല അമ്മ. അമ്മ ഐ മിസ് യു. എൻ്റെ അമ്മ ഷി സോ ലവിങ്, സോ എന്താ പറയുന്നത്, കഷ്ടപ്പെടാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന എൻ്റെ അമ്മ. എൻ്റെ അമ്മ 12 പ്രസവിച്ചല്ലേ. അയ്യോ നമ്മളൊക്കെ ഇവിടെ ഒരു 3 പ്രസവിച്ചപ്പോഴേ ആകെ ബുദ്ധിമുട്ടായി. അവരൊക്കെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയല്ലല്ലോ. പിന്നെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അമ്മ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അയ്യോ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം, നിങ്ങളെ കാണിക്കാം. വാ നമുക്ക് എൻ്റെ അടുക്കളയിലേക്ക് പോയിട്ട് നമുക്ക് കരിനെല്ലിക്ക ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, മറക്കല്ലേ. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. കുറച്ച് കരിനെല്ലിക്ക ഇടാനുള്ള പരിപാടിയിലാണ്. ഞാൻ നേരത്തെ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ ഇട്ട് കാണിക്കാം. ആദ്യം നമ്മൾ നെല്ലിക്ക ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് നമ്മളൊരു കലത്തിലേക്ക്, മൺകലത്തിലേക്ക് ഇടുക. അതിന് ശേഷം കുറച്ച് കാന്താരി ഇടണം. കുരുമുളക് കൊടിയെന്ന് പറിച്ച് ഞെടുപ്പൊന്നും കളയാതെ അതുപോലെ തന്നെ ഇടുക. കല്ലുപ്പിടുക. പിന്നെ നെല്ലിക്കയുടെ ലെവലിനേക്കാൾ കുറച്ചധികം പൊങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കുക. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു വാഴയില വെട്ടി അത് വാട്ടി അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി വയ്ക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം കൂടെ വെക്കുക. എല്ലാ ദിവസവും ഇതേ സമയത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയും ചൂടാക്കുക. ഇതുപോലെ വെള്ളം കുറഞ്ഞ ഉടനെ അങ്ങനെ തിളപ്പിച്ച വെള്ളമേ ഉപയോഗിക്കാവുള്ളൂ, ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കരുത്. അങ്ങനെ ഏകദേശം 10-12 ദിവസം ആകുമ്പോഴേക്കും ഈ നെല്ലിക്ക നന്നായിട്ട് കറക്കും, കറക്ക് വെള്ളമൊക്കെ പറ്റും. ആ ഒരു സ്ഥിതിയാണിത്. ഞാൻ നേരത്തെ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നതാണിത്.
ഇത് ഇതുപോലെ വെള്ളം വറ്റി നല്ല മറ്റേ മുളകും അതെല്ലാം അതിനകത്ത് നന്നായിട്ട് അതിൻ്റെ എസൻസൊക്കെ അതിൽ പിടിച്ചിരിക്കും. അപ്പം ഇങ്ങനെ 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 വരുന്ന നെല്ലിക്ക നമ്മൾ ആവശ്യാനുസരണം എടുത്ത് ഉലർത്തി ഉപയോഗിക്കുക. ഉലർത്താനായിട്ട് നല്ലെണ്ണ, നല്ലെണ്ണയാണ് ഇതിന് നല്ല നല്ലെണ്ണ എടുക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം, ഇല്ലെങ്കിൽ മുളക് പൊടി ഇടണ്ട. എനിക്ക് മുളക് പൊടി ഇടാത്തതാണ് ഇഷ്ടം. അത് ഇറ്റ്സ് അപ് ടു യു. പിന്നെ കുറച്ച് കായം ഇടുക. നന്നായിട്ട് ഈ നെല്ലിക്ക അതിലേക്കിട്ട് നന്നായിട്ട് വരട്ടി കോരിയെടുത്ത് നല്ല ഭദ്രമായിട്ട് അടച്ച് വയ്ക്കുക. ഭയങ്കര ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇതിൻ്റെ മണമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു നല്ല മയങ്ങിപ്പോകുന്നൊരു മണമാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഇത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് പൊതിക്കകത്ത് വെച്ചിരുന്ന ഒരു വെച്ച് തരുന്ന ഒരു ഒരു സാധനമായിരുന്നു ഇത്. അപ്പം ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ അമ്മയുടെ മണവും എൻ്റെ അമ്മയുടെ ഓർമ്മയുമാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇത് കപ്പ് പിടിച്ചുണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് വേണ്ടിയും ഒന്ന് കാണിച്ചതാണ്. ഇത് വളരെ നല്ലൊരു ഐറ്റമാണ്, വളരെ നാളെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇത് ഒരിക്കലും ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇടാതെ ഇഷ്ടപ്പെടാതെ പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടിയില്ല. അപ്പം നെല്ലിക്ക കൂടുതൽ എളുപ്പം മേടിച്ച് ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക, ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്ത് ഉലർത്തിയെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കഞ്ഞിക്കും വളരെ നല്ലതാണ്. പിന്നെ കുടിമുളകൊക്കെ നമ്മൾ അതുപോലെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുക. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഇത് കറുത്ത് വരണം ഏകദേശം ഒരു 10-15 ദിവസം കഴിയും. എന്താണേലും ഒരു മാസത്തെ പ്രോസസ്സാണിത്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഹാവ് എ നൈസ് ഡേ.